ഇഎംഎസിനെ രാഷ്ട്രീയ ഗുരുവായി കണ്ടിരുന്നു കണ്ടിരുന്നു കാരണം അദ്ദേഹത്തിനോട് ഇപ്പോൾ ആത്മകഥ എഴുതാൻ എഴുതാത്ത എന്താണെന്ന് ചോദിച്ച പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ ചരിത്രം പറയാനാണെങ്കിൽ അത് ഇഎംഎസ് വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട് ബാലറാം ഇഎംഎസ് ഒക്കെ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനതിൽ കൂടുതലൊന്നും ആ സമയത്തൊന്നും ഞാനന്ന് പാർട്ടിയിലില്ല പിന്നീടാണ് വന്നത് പിന്നെ മറ്റു കാര്യങ്ങൾ പറയാനാണെങ്കിൽ അത് പലരെയും വേദനപ്പെടുത്തും ചില കാര്യങ്ങൾ പറഞ്ഞാൽ എന്നുള്ളത് കൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ആത്മഹത്യ എഴുതാത്തതെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അല്ല ഇഎംഎസ് കാണിക്കാതെ പോയ വിശാല ചിന്താഗതി പക്ഷേ അച്യുത മേനോൻ കാണിച്ചിരുന്നു അല്ലേ അതെന്തിനാണ് എന്നോട് ചോദിക്കുന്നത് അതോട്ടെ അല്ല ഈ അന്ന് തൊട്ടേ ഇപ്പോൾ പിന്നെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായിട്ടിരുന്ന കാലം കഴിഞ്ഞാണേലും പലപ്പോഴും ഒരു അച്യുത മേനോനെ ഒന്ന് കോർണർ ചെയ്യണം എന്നൊരു തോന്നൽ പൊതുവെ നേരത്തെ ഈ പറഞ്ഞ കണക്കുള്ളൊരു ആത്മവിശ്വാസക്കുറവിൽ നിന്നുണ്ടായതായിരിക്കാം ഒരു പക്ഷേ ആയിരിക്കാം കാരണം 69 ഇങ്ങനെ ഒരു മന്ത്രിസഭ ഉണ്ടാവും എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണക്ക് കൂട്ടലിൽ തീരെ ഇല്ലാത്ത കാര്യമായിരുന്നു അതങ്ങനെ ഉണ്ടായി എന്ന് മാത്രമല്ല അത് 7 കൊല്ലത്തോളം പല കാരണങ്ങളും അടിന്തിടസ്ഥയൊക്കെ അതിൽ പെട്ടിട്ടുണ്ട് അതിന് അതൊരു നാട് ഭരിക്കുകയും പിന്നെ ആ 77 ഇലക്ഷനിൽ ശക്തമായി തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു ഫോർമേഷൻ ഉണ്ടായി എന്നുള്ളത് അവരുടെ രാഷ്ട്രീയ കണക്കുകൂട്ടലിൻ്റെ ഉള്ള കാര്യമല്ല അതാണ് അവരുടെ ഒരു ഒരു കുതിച്ചുചാട്ടത്തെ പെട്ടെന്ന് തടഞ്ഞു നിർത്തിയ പോലെ അത് ശരിയാണ് കുറേ കാലത്തേക്കെങ്കിലും ആ ഒരു രാഷ്ട്രീയ സഖ്യം രൂപപ്പെട്ടതും പിന്നീട് പക്ഷേ അവർ തിരിച്ചു വന്നു ശക്തമായിട്ട് ആ അത്